ഞാനിവിടെ ചാർജ് എടുത്ത ശേഷം ആദ്യമായിട്ട് ആ പട്ടാപ്പകൽ ഇങ്ങനെ ഒരു പിടിച്ചു പറി. ഛേ, വണ്ടിയുടെ നമ്പറും നോട്ട് ചെയ്തില്ല. ഞാൻ എന്റെ പണം നഷ്ടപ്പെട്ട വെപ്രാളത്തില് വേറൊന്നും ഓർക്കാൻ പറ്റിയില്ല സർ. അവനെ ഒരിക്കൽ കൂടി കണ്ടാ തിരിച്ചറിയാൻ പറ്റില്ലേ? പറ്റും സർ. 13.5 ലക്ഷം രൂപ ഇത്രയും പണമൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകുമ്പോ ആരെങ്കിലും കൂടെ കൂട്ടിക്കൂടെ വെച്ചേ. നിനക്ക് തള്ളേ അനിയത്തിമാരൊക്കെ ഉള്ളതല്ലേ, പിന്നെന്താ സാറേ? ഇതൊക്കെ ഇപ്പൊ പറഞ്ഞിട്ടെന്താ? പറ്റാനുള്ളതൊക്കെ പറ്റി. എത്രയും വേഗം ആ അക്രമികളെ പിടിക്കാനുള്ള ഏർപ്പാട് ചെയ്യണം സാർ. അവന്മാര് സിറ്റി വിട്ടു പോയാൽ പിന്നെ കിട്ടില്ല. പോലീസിനെ പണിപിടിപ്പിക്കല്ലേ. പരാതി കിട്ടിയാൽ ഉടൻ ചാടി പുറപ്പെടലല്ല, ആദ്യം പരാതി സത്യസന്ധമാണോ എന്ന് ഞങ്ങൾക്ക് അന്വേഷിക്കണം. താൻ ആദ്യം ഇവളെയും കൂട്ടി ആ റൈറ്റർ അടുത്ത് നിന്ന് വിശദമായ ഒരു പരാതി എഴുതി കൊടുക്കും, ബാക്കി ഞാൻ അന്വേഷിച്ചോളാം. ശരി സാർ. സാർ, ഞങ്ങളുടെ കിടപ്പാടം പണയപ്പെടുത്തിയ പണം അത് നഷ്ടപ്പെട്ട ഞങ്ങൾക്ക് കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്യാനേ പറ്റൂ. ആ, വേണ്ട എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം. കൊണ്ടുപോയി വേറെ ഒരു പരാതി എഴുതി കൊടുക്ക്. വിനിത, വാ. ചെല്ല്. ഇവളിത് എവിടെ പോയി കിടക്കുക? ഒന്ന് വിളിച്ചു നോക്കാൻ ഒരു ഫോൺ പോലും ഇല്ലാതായി പോയല്ലോ ഇവിടെ. ഞങ്ങള് പോയി അപ്പുറത്തെ വീട്ടിലെ ഫോണിൽ നിന്ന് വിളിച്ചു നോക്കിയാലോ ചേച്ചി? വേണ്ട, എന്നിട്ട് വേണം ഇവിടുത്തെ വിശേഷം അവരും കൂടി അറിയാൻ. അല്ലെങ്കിൽ തന്നെ ഓരോരുത്തരും ഓരോന്ന് കിട്ടാൻ കാത്തിരിക്കുക. സീതലക്ഷ്മി മാഡം അവൾക്ക് പണം കൊടുത്തോ? ആ പണവുമായി അവൾ ഗോപിനാഥ സാറിന്റെ വീട്ടിൽ പോയി വഴക്കുണ്ടാക്കിയോ? ഒന്നും അറിയില്ലല്ലോ ദൈവമേ. അമ്മ വിഷമിക്കണ്ട, ചേച്ചി ഇങ്ങ് വരും. വന്നു. ഇവള് വൈകുമ്പോഴൊക്കെ ഇവരാണല്ലോ കൊണ്ടാക്കുന്നത്, ആർക്കറിയാം എന്താന്ന്. മനുഷ്യനെ തീ തിരിച്ചു കളഞ്ഞല്ലോടി, നീ എവിടെയായിരുന്നു ഇതുവരെ? അയ്യോ, എന്റെ മോക്ക് എന്താ പറ്റിയത്? എന്താ രാഹുലെ, എവിടുന്നാ നീ അവളെ കൂട്ടിക്കൊണ്ടുവരുന്നേ? അമ്മേ, അത് വിനീത. സത്യം പറ, എന്റെ മോള് ഇതുവരെ എവിടെയായിരുന്നു? അവളെന്തിനാ കരഞ്ഞത്? നീ എന്റെ മോളെ എന്താടാ ചെയ്തത്? അയ്യോ അമ്മേ, അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാൻ വിനീതയെ സഹായിക്കേ ചെയ്തോളൂ. എന്ത് സഹായം? സഹായിക്കാനും സംരക്ഷിക്കാനും ഒക്കെ പറഞ്ഞു തന്നെയാ ഓരോരുത്തന്മാര് പെൺകുട്ടികളുടെ പിറകെ കൂടുന്നത്. അവസാനം നീ സഹായിച്ചിട്ടാണോ എന്റെ മോള് നെഞ്ചു പൊട്ടി കരഞ്ഞോണ്ട് പോയത്? മക്കളെ, നിങ്ങൾ പോയി അന്തോണി ചായനെ ആൾക്കാരെയൊക്കെ വിളിച്ചോണ്ട് വാ. നീ ഇതിനൊരു സമാധാനം ഉണ്ടാക്കിയിട്ട് പോയാ മതി. നിങ്ങൾ വെറുതെ ആളെ വിളിച്ച് കൂട്ടണ്ട. ഉണ്ടായത് എന്താന്ന് ഞാൻ പറയാം. വിനീത് നടന്നു പോകുന്ന വഴിയില് രണ്ട് ഗുണ്ടകൾ തടഞ്ഞു നിർത്തി. അവരാണ് ആ പൈസ തട്ടിക്കൊണ്ട് പോയത്. ഞാൻ കണ്ടതുകൊണ്ടും ഞാൻ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ട് വന്നതുകൊണ്ടും മാത്രമാ നിങ്ങളുടെ മകൾ ഇപ്പോൾ ഇവിടെ എത്തിയത്. ഇല്ലെങ്കിൽ അവൾ എവിടെങ്കിലും പോയി മരിച്ചേനെ. എല്ലാം പോയല്ലോ ദൈവങ്ങളെ. മക്കളെ, നിങ്ങളുടെ ഭാവി കൂടി അവൾ തൊലച്ചല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യും, എങ്ങോട്ട് പോകും? അമ്മ ഇങ്ങനെ കരഞ്ഞ് ബഹളം വെച്ചിട്ട് ഒരു കാര്യമില്ല. പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പട്ടാപ്പകൽ നടന്ന പിടിച്ചു പറയല്ലേ, അവർ കണ്ടുപിടിക്കും, പണം തിരിച്ചു കിട്ടുമായിരിക്കും. എവിടുന്ന് കിട്ടാൻ?
ഈ പാവങ്ങൾക്ക് വേണ്ടി ആരും അതിന് മെനക്കെടില്ല. ഞങ്ങൾക്ക് പോയത് പോയത് തന്നെയാ. ഇനി ഒരിക്കലും അത് തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. അങ്ങനെയല്ല, പ്രതികളെ പിടിക്കേണ്ടത് പോലീസിന്റെ കൂടെ ആവശ്യമാ. അവരത് ചെയ്യും. അമ്മ സമാധാനമായിട്ടിരിക്ക. സമാധാനോ? എന്റെ മൂത്ത മകള് കാരണം അത് ഈ കുടുംബത്തിൽ ഇല്ലാതായിട്ട് കുറച്ചു നാളായി. മോമ്പോക്കോ, ഞങ്ങളെ സമാധാനിപ്പിക്കാൻ ഇനി ദൈവത്തിന് പോലും പറ്റില്ല. എന്നാ ഞാനിപ്പ ഇറങ്ങട്ടെ, സ്റ്റേഷന്റെ കാര്യങ്ങൾ ഞാൻ തിരക്കിക്കോളാം. വിനീതെ കൂടുതലൊന്നും പറഞ്ഞ് വിഷമിപ്പിക്കണ്ട. നിന്നോട് ഞാൻ കാലു പിടിച്ച് പറഞ്ഞതല്ലേ, ആകെയുള്ള കിടപ്പാടം കൊണ്ടുപോയി പണയപ്പെടുത്തല്ലേ പണയപ്പെടുത്തല്ലേ എന്ന്. ഒരിക്കൽ കൈവിട്ട് പോയത് ദൈവമായിട്ട് തിരിച്ചു തന്നതായിരുന്നു. ആ ദൈവത്തെ നീ ധിക്കരിച്ചതിന് കിട്ടിയ ശിക്ഷയാണ് ഇത്. അമ്മയോ? ഞാൻ നിന്റെ അമ്മയല്ലെന്നല്ലേ നീ പറഞ്ഞത്? ആരുമല്ല, ആരുമല്ല. എന്റെ കുഞ്ഞുങ്ങളുടെ ജീവിതം കൂടി അത് തൊലച്ചു കളഞ്ഞത്. നിന്റെ അഹങ്കാരം കൊണ്ട ഇതെല്ലാം ഉണ്ടായത്. ഈ കൊച്ചുങ്ങളെ കൊണ്ട് എങ്ങോട്ട് പോകും എന്റെ ദൈവങ്ങളെ? അരുൺ, നീ ഇതുവരെ എവിടെയായിരുന്നു? സാധാരണ ഓഫീസ് വിട്ടു വരാൻ ഇത്രയും താമസിക്കാറില്ലല്ലോ. ഓഫീസിലെ ചില ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, അതാ താമസിച്ചത്. അരുൺ, നിനക്ക് ആഹാരം എടുത്തു വെക്കട്ടെ? വേണ്ട, പുറത്തുനിന്ന് കഴിച്ചു. നീ കുടിച്ചിട്ടുണ്ടോ? വളരെ അത്യാവശ്യമായ ഒരു കമ്പനിക്ക് ഒരു ബിയറൊക്കെ കഴിക്കാനുള്ള പെർമിഷൻ അമ്മ എനിക്ക് തന്നിട്ടുണ്ടല്ലോ. അത്യാവശ്യമൊക്കെ ആവാം, പക്ഷേ ഇന്ന് എന്തിന്റെ കമ്പനിയായിരുന്നു? അമ്മ ജയിച്ചതിന്റെ സന്തോഷം കൂട്ടുകാരായിട്ടൊന്ന് പങ്കുവച്ചതാ. ഗോപിനാഥ മേനോൻ ജയിലിലായില്ലേ? അത് അയാളുടെ കയ്യിലിരിപ്പ് കാരണമാണ്.